നമസ്കാരം. മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി സർക്കാരിൽ വീണ്ടും അസ്വരസ്യങ്ങൾ എന്ന് റിപ്പോർട്ട്. ശിവസേനയും എൻസിപിയും കോൺഗ്രസും ചേർന്നുള്ള സർക്കാർ രൂപീകരണ കാലം മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു പലപ്പോഴും വിരുദ്ധ നിലപാടുകളുമായി രംഗത്ത് എത്തിയത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് അംഗങ്ങളുടെ പരാതി. ഇപ്പോഴിതാ വീണ്ടും അതേ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അംഗങ്ങൾ. കാര്യങ്ങളെല്ലാം ശിവസേനയും എൻസിപിയും കൂടെ തീരുമാനിക്കുന്നുവെന്നും എഐസിസി നേതൃത്വം എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാണ് സംസ്ഥാന കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച പാർലമെന്റിൽ എംഎൽഎമാർക്കുള്ള പരിശീലന പരിപാടിക്കിടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള 28 കോൺഗ്രസ് എംഎൽഎമാർ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വികസന പ്രവർത്തനങ്ങളുടെയും ധനസഹായത്തിന്റെയും കാര്യത്തിൽ കോൺഗ്രസ് മന്ത്രിമാർ പാർട്ടി അംഗങ്ങളെ സഹായിക്കുന്നില്ലെന്ന കാര്യം എംഎൽഎമാരിൽ ചിലർ എഐസിസി അധ്യക്ഷയ്ക്ക് മുന്നിൽ ഉന്നയിച്ചതായാണ് യോഗത്തിൽ പങ്കെടുത്ത എംഎൽഎമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ഞങ്ങൾ മാഡത്തോട്, അതായത് സോണിയാഗാന്ധി, അതിനെക്കുറിച്ച് സംസാരിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ അവരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം എഐസിസി അധ്യക്ഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് അവർ എല്ലാവർക്കും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ എം വി എ സർക്കാരിൽ കോൺഗ്രസിന്റെ മന്ത്രിമാരെ മാറ്റുന്നതിനെ കുറിച്ച് അഭ്യർത്ഥനകളോ ചർച്ചകളോ ഉണ്ടായിട്ടില്ലെന്നും പാട്ടീൽ കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയുടെ മന്ത്രിസഭയിൽ കോൺഗ്രസിന് 12 അംഗങ്ങളാണുള്ളത്. 12 പേരിൽ 10 പേർ ക്യാബിനറ്റ് മന്ത്രിമാരും 2 പേർ സഹമന്ത്രിമാരുമാണ്. മുൻ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ബാലാസാഹേബ് തൊറാട്ടും മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി അശോക് ചവാനും മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് മന്ത്രിമാരിൽ ഉൾപ്പെടുന്നെങ്കിലും ചിലരെ മാറ്റിയേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. ചവാനെയും തൊറാട്ടിനെയും പോലുള്ള മന്ത്രിമാർ മന്ത്രിസഭയിലെ കോൺഗ്രസ് പ്രതിനിധികൾ എന്ന നിലയിൽ വേണ്ടത്ര ആക്രമണോത്സുകരല്ലെന്ന വികാരം പാർട്ടിയിലുണ്ടെന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ ഘടകമായിട്ടും തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തതിനെ കുറിച്ച് എം എൽ എമാർ സംസാരിച്ചു. കോൺഗ്രസ് എം എൽ എമാരുടെ മണ്ഡലങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി സഖ്യകക്ഷികളുടെ നേതൃത്വത്തിലുള്ള വകുപ്പുകളുമായി ഫലപ്രദമായി ബന്ധപ്പെടാൻ കോൺഗ്രസ് മന്ത്രിമാർക്ക് കഴിയുന്നില്ലെന്നും പലരും പരാതിയിൽ പെടുന്നുവെന്ന് നേതാവ് പറയുന്നു. എം വി എയുടെ മറ്റ് രണ്ട് സഖ്യകക്ഷികളുടെ കൈവശമുള്ള വകുപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ പാർട്ടി അംഗങ്ങൾ കൈവശം വച്ചിരിക്കുന്ന വകുപ്പുകൾക്ക് മതിയായ ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ട്. ശിവസേനയുടെയും എൻ സി പിയുടെയും പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ അവഗണിക്കപ്പെടുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണെന്ന് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞിരുന്നു. പാർട്ടിക്ക് മുന്നിലുള്ള വഴികൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ചെറുത്തുനിൽപ്പ് പോലും കടുത്ത പരീക്ഷണം നേരിടുകയാണെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധി പറഞ്ഞിരുന്നു. സംഘടനകളുടെ എല്ലാ തലങ്ങളിലും ഐക്യം പ്രധാനമാണ്. പാർട്ടി പുനരുജ്ജീവനം സമൂഹം പോലും ആവശ്യപ്പെടുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ തോൽവിക്ക് ഞെട്ടിക്കുന്നതും വേദനയുണ്ടാക്കുന്നതുമാണ്. പാർട്ടിയെ ശാക്തീകരിക്കാൻ നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും അത് നടപ്പാക്കുമെന്നും സോണിയാഗാന്ധി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞിരുന്നു. ചിന്തൻ ശിബിർ ഉടനെന്നും സോണിയാഗാന്ധി പറഞ്ഞിരുന്നു. എന്തായാലും കോൺഗ്രസിൽ വലിയ പുകച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.